സാമൂഹ്യ ശാസ്ത്രം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് വീട്ടിൽ സുരക്ഷിതരായിരിക്കുകയാണല്ലേ? അതെ, മിടുക്കന്മാർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൂട്ടുകാരെ പഠിച്ചത്? ആ അതെ, നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ വിശേഷങ്ങളാണല്ലേ. ശരി, ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്? 28 സംസ്ഥാനങ്ങളുണ്ട്. എന്നാൽ ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ് കൂട്ടുകാരെ? ഇന്ത്യയുടെ ദേശീയ തലസ്ഥാനം ഏതാണ് കൂട്ടുകാർ എന്ന് പറഞ്ഞേ? ഏതാണ്? ഡൽഹി. ഇന്ത്യയുടെ വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തല്ലോ, ഏതൊക്കെയായിരുന്നു അവ? ഏതാണ്? ഇന്ത്യയിലെ പർവ്വതങ്ങൾ, മരുഭൂമികൾ, സമതലങ്ങൾ, തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ, പീഠഭൂമികൾ എന്നിവയാണല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പർവ്വതം ഏതാണ് കൂട്ടുകാരെ? ഓർക്കുന്നുണ്ടോ? ഹിമാലയം. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ് കൂട്ടുകാർ എന്ന് പറഞ്ഞേ? അതെ, മിടുക്കന്മാർ, ഥാർ മരുഭൂമിയാണല്ലേ. ഇന്ത്യയിലെ മരുഭൂമികളുടെ പ്രത്യേകതകളും പീഠഭൂമികളുടെ പ്രത്യേകതകളും എല്ലാം കൂട്ടുകാർ മനസ്സിലാക്കിയല്ലോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതായിരുന്നു കൂട്ടുകാരെ? ഒന്ന് പറഞ്ഞേ. അതെ, ഡെക്കാൻ പീഠഭൂമി. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ മിടുക്കന്മാർ. അതേപോലെ ഇന്ത്യയിലെ തീരപ്രദേശങ്ങളെ കുറിച്ചും ദ്വീപുകളെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇന്ത്യയിലെ രണ്ട് ദ്വീപ് സമൂഹങ്ങൾ ഏതൊക്കെയായിരുന്നു ഒന്ന് പറഞ്ഞേ? ആൻഡമാൻ നിക്കോബാർ ദ്വീപും ലക്ഷദ്വീപും. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇന്ത്യയിലെ നദികളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. ഇന്ത്യയിലെ പർവ്വത നിരകളെ കുറിച്ച് കൂട്ടുകാർ പഠിച്ചിരുന്നല്ലോ. നദികളുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ് കൂട്ടുകാർ ഒന്ന് ഓർത്തു നോക്കൂ. വെരി ഗുഡ്, പർവ്വതങ്ങളാണല്ലേ. ഇന്ത്യയിലെ മിക്ക നദികളും ഉത്ഭവിക്കുന്നത് പർവ്വത നിരകളിൽ നിന്നാണ്. ഏതൊക്കെയാണ് പർവ്വത നിരകൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ടീച്ചറെ കൂടെ പറയണേ. ഹിമാലയം, ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവഘട്ടം, വിന്ധ്യാനിരകൾ, ശതപുര നിരകൾ. ഇവയിൽ മിക്ക പർവ്വത നിരകളും അനേക നദികളുടെ ഉത്ഭവസ്ഥാനമാണ്. കൂട്ടുകാർക്ക് ഈ നദികൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായോ? ഇവയുടെ പേരുകൾ അറിയാമോ? ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണിവ. ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. മറ്റേതെങ്കിലും നദികളെ കുറിച്ച് കൂട്ടുകാർക്ക് അറിയാമോ? ഈ ചിത്രം ഒന്ന് കണ്ടു നോക്കൂ. ഉപദ്വീപിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണിവ. ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നിവ ഉപദ്വീപീയ നദികളാണ്. ഏതൊക്കെയാണ് ഉപദ്വീപീയ നദികൾ ഒന്ന് പറഞ്ഞു നോക്കാം. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. അപ്പോൾ ഇന്ത്യയിലെ പ്രധാന നദികൾ ഏതൊക്കെയാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. നമുക്കൊരു പ്രവർത്തനമായാലോ ഇനി. ഹിമാലയത്തിൽ നിന്നുത്ഭവിക്കുന്ന നദികളും ഉപദ്വീപിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളും ഏതൊക്കെയെന്ന് പട്ടികപ്പെടുത്തുക. ഈ പ്രവർത്തനം കൂട്ടുകാർ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തി ടീച്ചർക്ക് അയച്ചു കൊടുക്കണേ. ഈ ചിത്രങ്ങൾ കൂട്ടുകാർ ഒന്ന് ശ്രദ്ധിക്കണേ. ഇവിടെ എന്തെല്ലാമാണ് കൂട്ടുകാർ കണ്ടത്? അതെ, മഴ പെയ്യുന്ന ചിത്രം, പിന്നെ മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾ, പിന്നെയോ വെയിലിന്റെ ചിത്രം. ഇവയെല്ലാം എന്തിനെ സൂചിപ്പിക്കുന്നു? ശരിയാണ്, കാലാവസ്ഥയെ. നമുക്ക് ഇന്ത്യയിൽ ഒരേപോലെയുള്ള കാലാവസ്ഥയാണോ ലഭിക്കുന്നത്? വ്യത്യസ്ത കാലാവസ്ഥയാണല്ലേ. ഇന്ത്യയിലെ വ്യത്യസ്ത കാലാവസ്ഥയെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണിവ. ഇന്ത്യയിൽ ഏതൊക്കെ ഋതുക്കളാണ് അല്ലെങ്കിൽ ഏതൊക്കെ കാലങ്ങളാണ് അനുഭവപ്പെടുന്നത്? ശരിയാണ്, മഴക്കാലം, ശൈത്യകാലം, വേനൽക്കാലം
എന്നിങ്ങനെയുള്ള ഋതുക്കളാണ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത്. മഴക്കാലം എപ്പോഴാണ് കൂട്ടുകാരെ? അതെ, സ്കൂൾ തുറക്കുമ്പോൾ അല്ലേ. സ്കൂൾ തുറക്കുന്നത് ഏത് മാസത്തിലാണ്? ജൂൺ മാസത്തിലാണല്ലേ. ജൂൺ മുതൽ ഏത് മാസം വരെ മഴയുണ്ടാകും? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഒരു മഴക്കാലവും ഒക്ടോബർ മുതൽ നവംബർ വരെ മറ്റൊരു മഴക്കാലവും. ഇത് കൂട്ടുകാർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നല്ലോ. അതെ, തുലാവർഷവും ഇടവപ്പാതിയും. തുലാവർഷം എന്നും ഇടവപ്പാതി എന്നും രണ്ട് മഴക്കാലങ്ങൾ. എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെയാണോ മഴ ലഭിക്കുന്നത്? അല്ലല്ലേ. അറബിക്കടലിനോട് ചേർന്ന പടിഞ്ഞാറൻ തീരപ്രദേശത്തും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ധാരാളം മഴ ലഭിക്കുന്നു. അറബിക്കടലിനോട് ചേർന്ന പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ധാരാളം മഴ ലഭിക്കുന്നു. ഈ മഴക്കാലങ്ങളെ ആശ്രയിച്ചാണ് ഇന്ത്യയിലെ കാർഷിക മേഖല നിലനിൽക്കുന്നത്. ഏതൊക്കെയായിരുന്നു രണ്ട് മഴക്കാലങ്ങൾ? ഇടവപ്പാതിയും തുലാവർഷവും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണെന്ന് കൂട്ടുകാർക്കറിയാമോ? ചിറാപുഞ്ചി. മേഘാലയയിലെ ചിറാപുഞ്ചിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. മഴക്കാലങ്ങൾ ഏതൊക്കെ മാസങ്ങളിലാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും ഒക്ടോബർ മുതൽ നവംബർ വരെയും. ഇപ്പോൾ ജൂൺ മുതൽ ഏതൊക്കെ മാസങ്ങളിലാണ് മഴക്കാലങ്ങൾ? ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ എല്ലാം ചേർത്ത് ജൂൺ മാസം മുതൽ നവംബർ മാസം വരെ മഴക്കാലം. നവംബർ കഴിഞ്ഞാൽ അടുത്ത മാസം ഏതാണ്? അതെ, ഡിസംബർ. ഡിസംബർ മാസത്തിൽ ഏത് കാലാവസ്ഥയാണ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത്? ഗുഡ്, തണുപ്പ് കാലം അല്ലെങ്കിൽ ശൈത്യകാലം. ഡിസംബർ മുതൽ തണുപ്പ് കാലമാണ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത്. ഈ തണുപ്പ് കാലം ഏത് മാസം വരെ ഉണ്ടാകും? ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. ഫെബ്രുവരി മാസം തണുപ്പ് കാലം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്? അതെ, വേനൽക്കാലം. ഏത് മാസത്തിലാണ് വേനൽക്കാലം ആരംഭിക്കുന്നത്? മാർച്ച് മാസത്തിൽ. മാർച്ച് മാസത്തിൽ വേനൽക്കാലം അല്ലെങ്കിൽ ഉഷ്ണകാലമാണ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത്. മാർച്ച് മാസം മുതൽ ഏത് മാസം വരെയാണ് ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്? ഏതൊക്കെയാണ്? മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്തല്ലോ. ഇതെല്ലാമാണ് ജൂൺ മുതൽ നവംബർ വരെയുള്ള മഴക്കാലം, ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ശൈത്യകാലം, മാർച്ച് മുതൽ മെയ് വരെയുള്ള ഉഷ്ണകാലം. ഇന്ത്യയിലെ വ്യത്യസ്ത കാലാവസ്ഥകൾ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. ഇവ നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ കുറിക്കണേ. കൂട്ടുകാരെ, ഇന്ത്യയുടെ ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും ഏറെ വൈവിധ്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ വൈവിധ്യങ്ങൾക്കനുസൃതമായി ഇന്ത്യയിലെ സസ്യജാലങ്ങളിലും ജന്തുക്കളിലും ഒട്ടനവധി വൈവിധ്യങ്ങൾ നമുക്ക് കാണാം. ഈ ചിത്രം കൂട്ടുകാരൊന്ന് ശ്രദ്ധിക്കണേ. ഏതൊക്കെ ചിത്രങ്ങളാണ് കൂട്ടുകാർ കണ്ടത്? ചില സസ്യജാലങ്ങളാണല്ലേ. ഏതൊക്കെയാണവ? നാല് തരം സസ്യജാലങ്ങൾ കാണാം. ഏതൊക്കെയാണ്? മഴക്കാടുകൾ, ഇലപൊഴിയും കാടുകൾ, മുൾക്കാടുകളും കുറ്റിക്കാടുകളും, പുൽപ്രദേശങ്ങൾ. ഇവ ഇന്ത്യയിൽ കാണപ്പെടുന്ന നാല് തരം സസ്യജാലങ്ങളാണ്. ഏതൊക്കെയാണ്? മഴക്കാടുകൾ, ഇലപൊഴിയും കാടുകൾ, മുൾക്കാടുകളും കുറ്റിക്കാടുകളും, പുൽപ്രദേശങ്ങൾ. ഇന്ത്യയിൽ നിലനിൽക്കുന്ന നൈസർഗിക സസ്യജാലങ്ങൾ ഏതൊക്കെയാണെന്ന് കൂട്ടുകാർ ഓർക്കണേ. ഈ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വ്യത്യസ്ത തരം ജന്തുജാലങ്ങൾ ഏതൊക്കെയാണെന്ന് കൂട്ടുകാർക്കറിയാമോ? വെരി ഗുഡ്. ആന, സിംഹം തുടങ്ങിയ ജീവികളൊക്കെ ഉണ്ടല്ലേ. ഈ ചിത്രം ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്കറിയാവുന്ന ഏതൊക്കെ ജീവികളുടെ ചിത്രം നിങ്ങൾ കണ്ടു? ഏതൊക്കെയാണ്? കടുവ, പുലി, കാട്ടുപോത്ത്, മാൻ, മയിൽ, വേഴാമ്പൽ, ആന, സിംഹം തുടങ്ങിയവയുടെയൊക്കെ ചിത്രങ്ങൾ കണ്ടു അല്ലേ. എന്തൊക്കെയാണ്? കടുവ, പുലി, ആന,
സിംഹം, മാൻ, മയിൽ, കാട്ടുപോത്ത്, വേഴാമ്പൽ മുതലായ അനേകം പക്ഷിമൃഗാദികളുടെ ആവാസ കേന്ദ്രങ്ങളായ ഈ പ്രദേശങ്ങൾ ഇന്ത്യയുടെ വിലമതിക്കാനാവാത്ത സമ്പത്താണ്. അപ്പോൾ ഇന്ത്യയിൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലങ്ങളും അവിടെയുള്ള ജന്തുജാലങ്ങളും ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ഇന്ത്യയിൽ ഏതെല്ലാം വൈവിധ്യങ്ങളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഏതൊക്കെയായിരുന്നു? ഭൂപ്രകൃതി, കാലാവസ്ഥ, നൈസർഗിക സസ്യജാലങ്ങൾ, ജന്തുജാലങ്ങൾ, ഇവയിലെല്ലാം വൈവിധ്യങ്ങൾ കാണപ്പെടുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് ഓർത്തു നോക്കാം. ഭൂപ്രകൃതിയിൽ എന്തൊക്കെ വൈവിധ്യങ്ങളാണ് ഉള്ളത്? പർവ്വതങ്ങൾ, സമതലങ്ങൾ, മരുഭൂമികൾ, പീഠഭൂമികൾ, തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ, നദികൾ തുടങ്ങിയവയാണല്ലേ ഭൂപ്രകൃതിയിലെ വൈവിധ്യങ്ങൾ. ഇന്ത്യയിൽ കാണപ്പെടുന്ന വിവിധ കാലാവസ്ഥകൾ ഏതൊക്കെയായിരുന്നു? മഴക്കാലം, ശൈത്യകാലം, ഉഷ്ണകാലം. വ്യത്യസ്ത നൈസർഗിക സസ്യജാലങ്ങൾ ഏതൊക്കെയായിരുന്നു? മഴക്കാടുകൾ, ഇല പൊഴിയും കാടുകൾ, മുൾക്കാടുകളും കുറ്റിക്കാടുകളും, പുൽപ്രദേശങ്ങൾ. വ്യത്യസ്ത ജന്തുജാലങ്ങൾ ഏതൊക്കെയായിരുന്നു? ആന, സിംഹം, കടുവ, പുലി, കാട്ടുപോത്ത്, വേഴാമ്പൽ മുതലായവ. ഈ കാര്യങ്ങളെല്ലാം കൂട്ടുകാർ ഓർത്തു വെക്കണേ. ഇനി ടീച്ചർ കൂട്ടുകാർക്കൊരു പ്രവർത്തനം തരാം. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥകൾ ഏതൊക്കെ മാസങ്ങളിലാണെന്ന് പട്ടികപ്പെടുത്തുക. ഈ തയ്യാറാക്കിയ കാര്യങ്ങളൊക്കെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുമല്ലോ. ശരി, ഇനി ഇന്ത്യയിലെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.